വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മള് വളരെ രസകരമായിട്ടുള്ള ഒരു യാത്ര പോകാൻ പോവാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഖത്തർ വരെ നമ്മൾ പോവാണ്. അപ്പോ ഖത്തറിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടു കൂടി, സ്നേഹത്തോടു കൂടി ഒരു ഖത്തറിലെ ഒരു ബിസിനസ് ഗ്രൂപ്പ് അവിടെ ഇൻവൈറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഖത്തറിലുള്ള മലയാളികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതാണ്. അതെല്ലാം ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബെസ്റ്റ് ബഡി നിബ്രു നമ്മുടെ കൂടെയുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പുള്ളി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കാറുമായിട്ട് അങ്ങ് പോകും. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണുള്ളത്, എയർപോർട്ടിലാണുള്ളത്. ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട്, അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഖത്തർ ദോഹ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കാം എങ്ങനെ ഉണ്ടായിരുന്ന ഡിഫറൻസ് എന്ന്. നല്ല ചൂടാണ്. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. അതായത് നമ്മുടെ ആളിവിടെ ഇരിക്കുന്നത് ഹസ്ലറാണ്. യെസ്, ഇതെന്തായിട്ടെന്ന് അറിയില്ല, ഒരു സമൂസ പോലെ. ഓക്കെ, സോ ഭയങ്കര ചൂടാണ് അത്. പല്ലൊക്കെ മൂന്ന് മണിക്കൂറായി ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങണം. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഫ്ലൈറ്റ് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏറ്റവും വലിയൊരു രസകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റോറീസൊക്കെ കേട്ടു. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഒരു ഫീലില്ല. ബേസിക്കലി ഞാൻ ഇതിനു മുൻപ് പോയിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയെല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ കൂടെയുള്ള ഇയാളുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞ് വളരെ നല്ലൊരു സഹയാത്രികനാണ്. ഭയങ്കര രസമായി, കാരണം ഫ്ലൈറ്റ് ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങാണ്. ഒറ്റയ്ക്ക് യാത്രയാണ് നമ്മുടെ ഒരു നമുക്ക് പറ്റിയ നമ്മളതേ ഒരു ചിന്തിക്കുന്ന ഏതെങ്കിലും വിഷയത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡോ അതല്ലെങ്കിൽ ഏതെങ്കിലും കാഷ്വലായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളുമായിട്ട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലൈറ്റ് യാത്ര ബോറിംഗ് ആവില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നല്ല രസകരമായിരിക്കും എന്നുള്ളതൊക്കെ മനസ്സിലായി. അപ്പോൾ ഇനി കഴിയുന്നതും ഒരാളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശ്രമിക്കുന്നതാണ്. അതല്ലെങ്കിൽ എന്തു ചെയ്യുക, ഫ്ലൈറ്റിൽ എത്തിയതിനു ശേഷം ഒരാളുമായിട്ട് പരിചയപ്പെട്ട ആളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്ന രൂപത്തിൽ യാത്രയാണെന്നുണ്ടെങ്കിൽ പ്രധാനം ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് കിട്ടുകയാണ് ശരിക്കും ഒരു വ്യക്തിയെ ശരിക്കും തിരിച്ചറിയാനും മനസ്സിലാക്കാനും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എളുപ്പം മനസ്സിലാക്കാനൊക്കെ പറ്റിയൊരു അവസരം കൂടിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ചാൻസ് ടു മീറ്റ് ന്യൂ പീപ്പിൾ. ലാൻഡ് ചെയ്യാൻ പോകണം. പുറത്തിറങ്ങി, ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഹാഫ് അവറിനുള്ളിൽ ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ശരിക്കും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മെറ്റൽ ആൻഡ് ഗ്ലാസ്. നാട്ടിലെ ഈവൻ ലുലു മാളിലാണെങ്കിൽ പോലും നമുക്ക് ഇത്ര സ്റ്റാഫിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മേ ബി ഇറ്റ്സ് ആൾസോ ബിക്കോസ് ഓഫ് ദ കൾച്ചർ. രണ്ട് പേരുടെയും സ്റ്റാഫിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ അവിടെ വരുന്ന ആൾക്കാരുടെ കൾച്ചറിൻ്റെയും ഒരു ഉപയോഗം അതുമായി ബന്ധപ്പെട്ടുള്ള കൾച്ചറിൻ്റെയും ഇവിടെ ഒരു കാര്യമാണ്, ഡിഫറൻസാണ് കാണുന്നത്. ഹലോ, ഹായ്, സുഖമല്ലേ?
ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതാ. ഇതാണ് നമ്മുടെ അലി എസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ഗ്രൂപ്പിൻ്റെ എം ഡി. അത് അവരുടെ ടീമാണ് ഈ കംപ്ലീറ്റ്ലി നമ്മുടെ പുറകിൽ കാണുന്നത്. എയർപോർട്ടിന് പുറത്തേക്ക് പോവാണ്. സോ പാർക്കിംഗ് ഏരിയയിലോട്ട് പോകാൻ പോകണം. സോ കിട്ടിലൻ കാറുകൾ കാണാം. ഖത്തറിലെ നമ്മുടെ റൂം ഇതാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഓക്കെ, ദിസ് ഈസ് ദ റൂം. ഹോപ്പ് യു ക്യാൻ സീ. ഇപ്പോൾ ഞാനിവിടെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഹോട്ടലിലെ വ്യൂ ആണിത്. ഇവിടെ എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നാളെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള റൂമാണ്. നമുക്ക് കോഫി മേക്കറുണ്ട്. നമുക്ക് എന്തെങ്കിലും കോഫി കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ റൂമിലോട്ട്. പിന്നെ ഇവിടെ നമുക്ക് നല്ല ഒരു നമ്മുടെ ലഗേജൊക്കെ നല്ല സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലോക്കർ സിസ്റ്റം ഉണ്ട്. ലോക്കിംഗ് ലോക്കർ ചെയ്ത് ലോക്കർ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തരാം. ഇവരിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചപ്പൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മീൻ മെയിൻലി ബാത്റൂമിൽ ഉപയോഗിക്കാനും ഒക്കെയാണിത്. സോ നമുക്ക് ബാത്റൂമിലോട്ടൊന്ന് പോയി നോക്കാം. സോ ദിസ് ഈസ് ദ ബാത്റൂം. കരിശി ഇങ്ങനെയാണ് ബാത്റൂമിലോട്ട് വരുമ്പോൾ. ഇവിടെ റിംഗ് ലൈറ്റ് പോലൊരു സംഭവമുണ്ട്. നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ സംഭവമൊന്നുമില്ല. നമുക്കൊരു കണ്ണാടിയായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. ഭയങ്കര വലിയൊരു ഫേസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മളെ. സോ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ ഈ ഹോട്ടലിൽ ഫെസിലിറ്റീസ് ഉള്ളത്. ഹോട്ടലിൽ ഒരുപാട് ഫെസിലിറ്റീസ് വേറെ ഉണ്ട്. ഐ മീൻ ജിംനേഷ്യം അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിംനേഷ്യം ഫ്രീ ആണ്, സ്വിമ്മിംഗ് പൂൾ ഫ്രീ ആണ്. പിന്നെ വേറെ എന്തൊക്കെയാ ഫെസിലിറ്റീസ് എന്ന് തോന്നുന്നു. ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുവാണ്. ഹോട്ടൽ റൂമിൽ പുറത്തിറങ്ങി. ഫസ്റ്റ് ഡേ ആണ്. ദിസ് ഈസ് ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഗോയിങ് ഔട്ട്. ദിസ് ഈസ് ഫോർ മൈ റൂം. നമ്മളെത്തി, ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഏരിയ. ഹായ് എവ്രിവൺ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രൊഫഷണൽ ടീംസിൻ്റെ കൂടെയാണുള്ളത്, ബിസിനസ് ഗ്രൂപ്പിൻ്റെ കൂടെയുള്ളത്. അവരുടെ മെയിൻ ഓഫീസിലാണുള്ളത് ദോഹയിൽ. നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ സർവീസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സോ ഡെഫിനറ്റ്ലി പേ എ വിസിറ്റ് ആൻഡ് ഗെറ്റ് ദ മാക്സിമം നോളജ് ഔട്ട് ഓഫ് ഇറ്റ്.